നമസ്കാരം തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം കാനഡ യുകെ യുഎസ് ഇവയായിരുന്നു ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശ പഠനത്തിനായി കൂടുതലായി ആശ്രയിച്ച രാജ്യങ്ങൾ എന്നാൽ അടുത്തിടെയായി ഈ ട്രെൻഡിൽ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് സമീപകാലത്തെ ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി ജർമ്മനി ഉയർന്നു വന്നിരിക്കുകയാണ് ഇപ്പോൾ രൂക്ഷമായ തൊഴിൽ ക്ഷാമത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ പുതിയ ഇമിഗ്രേഷൻ നിയമത്തിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് ജർമ്മൻ പാർലമെൻറ് രാജ്യത്തേക്ക് കൂടുതൽ വിദഗ്ധ തൊഴിലാളികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പരിഷ്കാരം നൈപുണ്യമുള്ള തൊഴിലാളികളുടെ കുറവ് ജർമ്മനിയിലെ സാമ്പത്തിക വളർച്ചയിലെ ഏറ്റവും വലിയ തടസ്സങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത് എല്ലായിടത്തും വിദഗ്ധ തൊഴിലാളികളുടെ അഭാവം ശക്തമാണ് ആ സാഹചര്യത്തിൽ രാജ്യത്തിൻ്റെ ഭാവിയിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പ്പാണ് ഈ നിയമം എന്നാണ് നിയമനിർമ്മാണത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് നാൻസി പറഞ്ഞത് അതേസമയം പ്രതിപക്ഷമായ സിഡിയുവും സഖ്യകക്ഷികളും നിയമത്തിനെതിരെ രംഗത്തേക്ക് വന്നിരുന്നു ഇത് അവിദഗ്ധ തൊഴിലാളികൾക്ക് രാജ്യത്തേക്കുള്ള പ്രവേശനം കൂടുതൽ എളുപ്പമാക്കും എന്നായിരുന്നു ഇവരുടെ വാദം തീവ്ര വലതുപക്ഷ പാർട്ടിയായ AFDയും നിയമത്തെ എതിർത്ത് വോട്ട് ചെയ്തിട്ടുണ്ട് പുതിയ നിയമ പരിഷ്കാരം നടപ്പിലാകുന്നതോടെ അപേക്ഷകരുടെ പ്രൊഫഷണൽ യോഗ്യതകൾ പ്രായം ഭാഷാ വൈദഗ്ധ്യം എന്നിവ അനുസരിച്ച് കാനഡ മാതൃകയിൽ പോയിന്റ് അധിഷ്ഠിത സംവിധാനത്തിലൂടെ ആയിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് പ്രവേശനം നൽകുക ഈ വർഷം ആദ്യം ജർമ്മനിയിലെ പകുതിയിലധികം കമ്പനികളും വിദഗ്ധ തൊഴിലാളികളുടെ അഭാവം മൂലം ഒഴിവുകൾ നികത്താൻ പാടുപെടുകയാണെന്ന് അസോസിയേഷൻ ഓഫ് ജർമ്മൻ ചേംബേഴ്സ് ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി റിപ്പോർട്ട് ചെയ്തിരുന്നു നിയമനത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കമ്പനികളുടെ അനുപാതം എക്കാലത്തെയും ഉയർന്ന തലത്തിലാണ് ഇപ്പോൾ DAHK 22,000 കമ്പനികളിൽ നടത്തിയ സർവേയിൽ 53% നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രാജ്യത്ത് താമസിക്കുന്ന ജർമ്മൻകാരല്ലാത്തവർക്കുള്ള നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതിനുള്ള സർക്കാർ നടപടികളുടെ ഭാഗമാണ് പുതിയ നിയമ പരിഷ്കരണവും ഓപ്പർച്യൂണിറ്റി കാർഡ് ആണ് പരിഷ്കരണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം മുൻകൂട്ടി നിശ്ചയിച്ച ജോലിയില്ലാത്ത വിദേശികൾക്ക് ഒരു വർഷത്തേക്ക് ജർമ്മനിയിൽ വന്ന് തൊഴിൽ നേടാൻ ഈ കാർഡ് അവസരം നൽകുന്നു ഈ കാർഡിന് യോഗ്യത നേടുന്നതിന് വ്യക്തികൾക്ക് ഒരു തൊഴിലധിഷ്ഠിത യോഗ്യതയോ യൂണിവേഴ്സിറ്റി ബിരുദമോ ഉണ്ടായിരിക്കണം അപേക്ഷകർക്ക് പോയിന്റുകൾ നേടുന്ന നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും കാർഡ് അനുവദിക്കുക ഈ മാനദണ്ഡങ്ങളിൽ ജർമ്മൻ കൂടാതെ ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യം ജർമ്മനിയുമായുള്ള ബന്ധങ്ങൾ ജർമ്മൻ തൊഴിൽ വിപണിയിൽ ജീവിത പങ്കാളികളെ അനുഗമിക്കാനുള്ള സാധ്യത എന്നിവയും ഉൾപ്പെടാം തൊഴിൽ അന്വേഷണം സുഗമമാക്കുന്നതിന് പുറമെ ആഴ്ചയിൽ 20 മണിക്കൂർ വരെ പാർട്ട് ടൈം ജോലിയിൽ ഏർപ്പെടാനും പ്രൊബേഷണറി ജോലിയിൽ പങ്കെടുക്കാനുമുള്ള സൗകര്യവും ഈ കാർഡ് നൽകുന്നുണ്ട് നിലവിൽ ജർമ്മനിയിൽ അംഗീകാരമുള്ള ബിരുദങ്ങൾ ഉണ്ടായിരിക്കണമെന്നതാണ് കുടിയേറ്റത്തിലെ പ്രധാന തടസ്സം എന്നാൽ ഭാവിയിൽ നൈപുണ്യമുള്ള കുടിയേറ്റക്കാർക്ക് ജർമ്മനിയിൽ അവരുടെ ബിരുദങ്ങൾക്ക് അംഗീകാരം വേണ്ടി വരില്ല എന്നും പറയുന്നുണ്ട് അതേസമയം 2 വർഷത്തെ പ്രൊഫഷണൽ അനുഭവവും സ്വന്തം രാജ്യത്ത് അംഗീകാരമുള്ള ബിരുദവും ഉണ്ടെന്ന് തെളിയിക്കേണ്ടി വരും ഇതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികൾക്ക് ഇരട്ട പൗരത്വം സുഗമമാക്കുന്ന ഒരു പുതിയ പൗരത്വ നിയമവും രാജ്യം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് IT എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിസിൻ ദന്തചികിത്സ നിയമം തുടങ്ങി വിവിധ മേഖലകളിൽ മികച്ച നിലവാരമുള്ള വിദ്യാഭ്യാസമാണ് ജർമ്മനി ഓഫർ ചെയ്യുന്നത് പ്രാക്ടീസ് അധിഷ്ഠിതമായ പഠന രീതികളാണ് ഇവിടുത്തെ പ്രത്യേകത എന്നതും എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെ ജർമ്മൻ സർവകലാശാലയിൽ നിന്നുള്ള ഡിഗ്രി മികച്ച ജോലി അവസരം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ജർമ്മനിയിൽ PG പഠനം പൂർത്തിയാക്കാൻ സെമസ്റ്ററിന് 65 യൂറോ മുതൽ 240 യൂറോ വരെയാണ് ചെലവാകുന്നത് ജർമ്മനിയിലെ ഒരു സ്വകാര്യ സർവകലാശാലയിൽ പഠിക്കുന്നത് UK US കാനഡ തുടങ്ങിയ രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ ചെലവ് കുറഞ്ഞതാണ് ഇന്റേൺഷിപ്പുകളിലൂടെ അധിക പണം സമ്പാദിക്കുകയും ചെയ്യാം വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യാനുള്ള അവസരങ്ങളാണ് ജർമ്മനിയിലെ മറ്റൊരു ആകർഷണം പഠനത്തിനിടയിൽ സമ്പാദിക്കാമെന്ന് മാത്രമല്ല വിവിധ മേഖലകളിൽ അനുഭവ സമ്പത്ത് നേടാനും ഇത് നിങ്ങളെ സഹായിക്കും പല പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അന്താരാഷ്ട്ര വിദ്യാർത്ഥിക്ക് ആഴ്ചയിൽ 20 മണിക്കൂർ വരെ ജോലി ചെയ്യാൻ ജർമ്മനി അനുമതി നൽകുന്നുമുണ്ട് മിക്ക രാജ്യങ്ങളിലും ബിരുദം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിശ്ചിത കാലയളവിനുള്ളിൽ ജോലി ലഭിക്കാത്ത അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ അവർ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കും എന്നാൽ ജർമ്മനിയിൽ പഠനം പൂർത്തിയാക്കിയാലും 18 മാസം അവിടെ തന്നെ തുടരാം ഈ കാലയളവിൽ മികച്ച ജോലിയും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും കൂടുതൽ തൊഴിൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ